നമസ്കാരം. നടൻ പൃഥ്വിരാജാണ് ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയൊക്കെ പവിത്രത കളങ്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു കാലത്താണ്. ഒരുപക്ഷേ വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധി, സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നന്മയുള്ള ചിത്രം മാണിക്കുകയിലെത്തിയിരിക്കുന്നത്. ഒരു നടൻ എന്ന രീതിയിൽ ഒരു ഉത്തരവാദിത്വം കൂടുതൽ കൂടിയാണ് ആസ് എ സോഷ്യൽ ബീയിങ് ചിത്രം. ചിത്രത്തെക്കുറിച്ച് മാണിക്കകൽ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിലൊരു ഈ പറയുന്ന പോലെ വളരെ ഗൗരവമാർന്നൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പറയപ്പെടേണ്ട ഒരു സന്ദേശം ആ ചിത്രത്തിനുള്ളിലുണ്ടെങ്കിലും, ഒരു നടനെന്ന രീതിയിൽ ആ സിനിമയിലേക്ക് എന്നെ ആദ്യം ആകർഷിച്ചത് അതിൻ്റെ കഥ തന്നെയാണ്. അതിലെ കഥയുടെ ഒരു സൗന്ദര്യം തന്നെയാണ്. അതിൻ്റെ ഒരു സോഷ്യൽ റിലവൻസ് എന്നുള്ളതല്ല തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം ആ സിനിമയിലേക്ക് എന്നെ ആകർഷിച്ചത്. ആ തിരക്കഥ എന്നോട് ശ്രീ മോഹൻ പറയുന്നത് ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അദ്ദേഹം കഥ പറയുമ്പോൾ എന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ വിജയ ആയ ചിത്രത്തിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞിരുന്നു അപ്പോൾ തന്നെ. എന്താണ് അദ്ദേഹം അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുന്നത്, അടുത്തൊരു സിനിമയിലേക്ക് എന്നാണ് അദ്ദേഹം കടക്കുന്നതെന്നുള്ളൊരു ഒരു ചോദ്യം സിനിമാ പ്രവർത്തകർക്കിടയിൽ വളരെ വ്യാപകമായി നിലനിന്നിരുന്നൊരു സമയത്താണ് തിരുവനന്തപുരത്തിൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണുകയും ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ എന്നെ വായിച്ച് കേൾപ്പിക്കുന്നതൊരു പൂർണ്ണമായ തിരക്കഥയാണ്. അന്ന് സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഫൈനൽ സ്ക്രിപ്റ്റ് അല്ല, ഇതിൽ പൃഥ്വിരാജിന് ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സജഷൻസോ കംപ്ലയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, മാറ്റങ്ങൾ വേണ്ടതാണെങ്കിൽ തിരക്കഥയിൽ ഇനിയും മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെയുള്ളൊരു ഡിസ്ക്ലെയിമർ തന്നിട്ടാണ് തിരക്കഥ വായിച്ചു തുടങ്ങിയത്. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഏതാണ്ട് ഒരു രണ്ടേകാൽ മണിക്കൂറോളം എടുത്ത് വായിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇപ്പോൾ വായിച്ച് കേട്ടതാണ് ഇതിൻ്റെ ഫൈനൽ സ്ക്രിപ്റ്റെങ്കിൽ നമുക്ക് ഈ സിനിമ ചെയ്യാമെന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. കാരണം അത്രയും പൂർണ്ണമായിരുന്നു ആ തിരക്കഥ. ആദ്യ സിനിമ അദ്ദേഹമല്ല എഴുതിയതെങ്കിലും എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇനി ഒരിക്കലും അദ്ദേഹം മറ്റൊരു തിരക്കഥാകൃത്തിനെ സമീപിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സമയത്തിൻ്റെ ഗൗരവവും തിരക്കഥയുടെ മൂല്യവും അതും കൂടെയാണ് വിജയം. തീർച്ചയായിട്ടും ഒരു എല്ലാ നല്ല സിനിമകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു വളരെ മോശപ്പെട്ട തിരക്കഥയെ ഒരു ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഡയറക്ടർക്ക് സംവിധാനം ചെയ്ത് അതൊരു നല്ല സിനിമയാക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ ഒരു തിരക്കഥ വളരെ ഗംഭീരമാണെങ്കിൽ സംവിധാനത്തിൽ കുറച്ചൊക്കെ പാളിച്ചകളുണ്ടെങ്കിലും ഒരു പക്ഷേ അത് തിരക്കേടില്ലാത്തൊരു സിനിമയായി തീർന്നേക്കാം. അതുകൊണ്ടൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ഈ വാസ്തവത്തിൽ ബാലചന്ദ്രൻ അടിക ഒരു പക്ഷേ അതിനോടടുത്ത് നിൽക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിനയചന്ദ്രൻ എന്ന അധ്യാപകൻ. പൃഥ്വിരാജ് എന്ന അഭിനേതാവിൻ്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറഞ്ഞാൽ ഇത്തരം സർക്കാർ വിദ്യാഭ്യാസ തലത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള വിദ്യാഭ്യാസ കാലമല്ല. ഇപ്പോൾ വിദേശത്തും കേരളത്തിലാണെങ്കിൽ കേന്ദ്രീയ വിദ്യാലയത്തിലടക്കമുള്ള സൈനിക സ്കൂളിൽ അല്ലെ, സൈനിക സ്കൂളിലുള്ള ഒരു വിദ്യാഭ്യാസ കാലം. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാരിക്കേച്ചർ രൂപം, നാട്ടിൻപുറത്തെ സ്കൂളുകളുടെ കാരിക്കേച്ചർ രൂപമാണ് വിനയചന്ദ്രൻ. അവിടെ എത്തുമ്പോൾ അത്തരമൊരു അന്തരീക്ഷമൊക്കെ ഏതെങ്കിലും രീതിയിൽ നിരീക്ഷിക്കാനോ ഇത്തരം അധ്യാപകരെ അടുത്ത് പരിചയപ്പെടാനൊക്കെ പോയിരുന്നു. ഈ സി ഒരു ഗുരുശിഷ്യ ബന്ധം, ഒരു അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും ബന്ധം, അതൊരു കേന്ദ്രീയ വിദ്യാലയത്തിലാണെങ്കിലും ഒരു ഐ സി എസ് സി സിലബസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ളൊരു ഒരു ഒരു പഠനാലയത്തിലാണെങ്കിലും ഒരു നാട്ടിൻപുറത്തെ സ്കൂളിലാണെങ്കിലും എല്ലാം അതിൻ്റെ സത്ത് എപ്പോഴും ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ അധ്യാപകനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കുട്ടിക്ക്? എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ എല്ലാ കുട്ടികൾക്കും ഒരു ചെറിയ കാലയളവിൽ ആ ഒരു ആഗ്രഹം വരുമായിരുന്നു. പക്ഷേ എന്നെ അടുത്തറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ സുപ്രിയോടൊക്കെ ഒരുപാട് അത് പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സിനിമ വിട്ടിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം നിലനിർത്തുന്ന ഒരു സ്കൂൾ തുടങ്ങാൻ പറ്റിയാൽ, ഒരു മേ ബി സോ കോൾഡ് ഒരു കരിക്കുലം സ്റ്റഡീസിൽ നിന്ന് വിട്ട് ഒരു കുട്ടിയെ എങ്ങനെയാണ് ഹയർ എഡ്യൂക്കേഷന് തയ്യാറാക്കാൻ സാധിക്കുക എന്ന് പറയുന്ന എന്ന തരത്തിലുള്ളൊരു സ്കൂൾ തുടങ്ങാൻ പറ്റുക എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോഴും എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് പണ്ട് അച്ഛനും ഉണ്ടായിരുന്നു ആഗ്രഹം. അച്ഛൻ ഓഫ്കോഴ്സ് അധ്യാപകനായിരുന്നു, അച്ഛനൊരു ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു, നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു സിനിമാ നടനാകുന്നതിന് മുമ്പ്. എനിക്കും ഏറ്റവും എൻ്റെ സ്കൂളിൽ എനിക്ക് ഏറ്റവും സന്തോഷം നിന്നിരുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ലും പഠിക്കുമ്പോൾ അത്യാവശ്യം നന്നായി ഇംഗ്ലീഷും ലാംഗ്വേജസും ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ടീച്ചിങ് ഡ്യൂട്ടീസ് വരും. 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും പോയിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നത് അതിനുവേണ്ടിയാണ്, എൻ്റെ പരീക്ഷകൾക്ക് വേണ്ടിയല്ല. നാളെ ടീച്ചിങ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ
നാളെ ക്ലാസ് എടുക്കുന്നത് ഞാൻ എങ്ങനെയാണ്, എങ്ങനെ അവർ നന്നായിട്ട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വെക്കാം. എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു ആ സമയത്ത്. കുറേയേറെ ചിത്രങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ട വിജയം എത്തിയിട്ടില്ല, പക്ഷെ മാണിക്കകൽ പോലുള്ള റിയലിസ്റ്റിക് സിനിമകളിലേക്ക് വരുന്നു. സിറ്റി ഓഫ് കോഡ് കഥാപാത്രം റിയലിസ്റ്റിക് ആണെങ്കിലും വേണ്ട വിധത്തിൽ പ്രേക്ഷകർ ചിത്രത്തെ തിരിച്ചറിഞ്ഞില്ല, പിന്തുണച്ചില്ല. ഇത്തരം ക്യാരക്ടറിലേക്കുള്ള ഒരു ഒഴുക്ക് ഇനിയിപ്പോൾ തേജാബായി ആണെങ്കിലും ഇന്ത്യൻ റുപ്പി ആണെങ്കിലും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റോളുകളിലേക്ക് പോവുകയാണ്. തേജാബായി ഒരു അങ്ങനെ ഒരു സോക്കോൾ ഒരു റിയലിസം എന്ന് പറയുന്ന റിലമിൽ നിൽക്കുന്ന ഒരു സിനിമയല്ല. തേജാബായി ഒരു കോമിക്, ഓൾമോസ്റ്റ് ഒരു ഫാൻറ്റസി ലെവലിൽ നിൽക്കുന്ന ഒരു റിയലിസമാണ്. തേജാബായി എന്ന് പറയുന്നത് ഒരു 27 വയസ്സുള്ള മലേഷ്യയിലെ ക്വാലാലംപൂർ നഗരം അടക്കി ഭരിക്കുന്ന ഒരു ഡോണാണ്. പക്ഷേ ഈ ഡോൺ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര വലിയ ആക്ഷൻ സിനിമയാണെന്ന് തോന്നും. ആക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു മുഴുനീള ഹാസ്യ ചിത്രമാണ്. നമ്മളെ ഭയങ്കരമായി പ്രോബബ്ലി എൻ്റെ മലയാളത്തിലെ ആദ്യത്തെ ഫുൾ ലെങ്ത് കോമിക് ഫിലിം ആയിരിക്കും. നമ്മളെ മുഴുനീള ചിരിപ്പിക്കുന്ന ഒരു ഹാസ്യ ചിത്രമാണ് തേജാബായി ആൻഡ് ഫാമിലി. ഇതൊന്നൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു കരിയർ പ്ലാനിംഗ് ഒന്നുമല്ല. രണ്ട് ആക്ഷൻ സിനിമ ചെയ്തു, ഇനിയിപ്പോൾ ഒരു ഫാമിലി എന്റർടൈനർ ചെയ്യാം, അത് കഴിഞ്ഞൊരു കോമഡി സിനിമയാണ്. അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാൻഡ് ആക്ടർ അല്ലേ? അല്ല, ഈ കാര്യത്തിൽ ഞാൻ തീരെ പ്ലാൻഡ് ആക്ടർ അല്ല. ഞാൻ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന വളരെ സിമ്പിളായിട്ടാണ്. എനിക്ക് കഥ കേട്ടാൽ, കഥ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആ സിനിമ ചെയ്യുന്നു. ആ സിനിമയുടെ ഓർഡർ, സീക്വൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യാറില്ല. അതങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗ്യം മാത്രമാണ്. 2010 ഞാൻ ആക്ഷൻ സിനിമകളിലേക്ക് വഴി മാറുന്നു എന്ന പരാമർശം ഏറ്റവും കൂടുതൽ ഉയർന്നത് എൻ്റെ രണ്ട് സിനിമകൾ അടുപ്പിച്ച് വന്നപ്പോഴാണ്. അൻവർ എന്ന് പറയുന്ന സിനിമയും ത്രില്ലർ എന്ന് പറയുന്ന സിനിമയും, രണ്ട് ആക്ഷൻ സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. ആക്ഷൻ സിനിമകൾ മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പരാമർശം ഉയർന്നത് അപ്പോഴാണ്. പക്ഷെ ഞാൻ അൻവർ കഴിഞ്ഞ് ത്രില്ലറിന് മുമ്പ് ചെയ്തത് വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ ആക്ഷനൊന്നും ഇല്ല, അത് തികച്ചും വേറൊരു തലത്തിൽ നിൽക്കുന്ന സിനിമയാണ്. പക്ഷെ അത് കേരളത്തിലെ പ്രേക്ഷകർക്ക് കാണാവുന്ന ഒരു അവസരം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം താരങ്ങൾ കൂടി ബാധ്യസ്ഥരല്ലേ? എപ്പോഴും ഒരു താരത്തിന് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ ഒരു കൺസ്ട്രെയിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. കാരണം അടിസ്ഥാനപരമായി സമൂഹത്തിനെ ഉദ്ധരിക്കാൻ ആരും സിനിമ എടുക്കാൻ തയ്യാറാകില്ല. കാരണം കോടികൾ മുതൽ മുടക്കുള്ള ഒരു വ്യവസായം തന്നെയാണത്. ഇപ്പോൾ ശ്രീ ബി സി ജോഷി എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ്, അദ്ദേഹം മാടമ്പി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിന് ആ സിനിമയിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടായി. പ്രമാണി എന്ന് പറയുന്ന സിനിമയിൽ നിന്നും ശ്രീ ബി സി ജോഷിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായി. അത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പാക്കേജിങ്ങും ബിയുണികൃഷ്ണൻ എന്ന ഡയറക്ടർ അത് വളരെ ഒരു പരിമിതമായ കോസ്റ്റിലൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സേഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തീരുമാനിച്ചു ഒരു വേറിട്ട് നിൽക്കുന്ന സിനിമ ചെയ്യണം. ഒരു സോ കോൾഡ് ഒരു കമേഴ്ഷ്യൽ, ഒരു ഫോർമുലേറ്റഡ് സിനിമകളല്ലാതെ ഒരു വേറിട്ട് നിൽക്കുന്ന സിനിമ ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹം വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചു. അതിൽ അദ്ദേഹം സാമ്പത്തികമായി ഭദ്രമാണ്. കാരണം ഇതുപോലെയുള്ള മാധ്യമങ്ങൾ മുന്നിട്ട് വന്ന് ആ സിനിമയെ സഹായിച്ചതുകൊണ്ട് അതിന് നല്ല സാറ്റലൈറ്റ് റൈറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടി. അതിൻ്റെ മുതൽ മുടക്ക് എല്ലാവരും, ഞാൻ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ സിനിമയിലേക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ മുതൽ മുടക്ക് ചെറുതായതുകൊണ്ടും സാമ്പത്തികമായി ആ സിനിമ ഭദ്രമായി. പക്ഷേ അദ്ദേഹത്തിന് ആ സിനിമ തിയേറ്ററിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സിനിമ ഒരു വിതരണക്കാരൻ ആ സിനിമയിലേക്ക് ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. അത് കേരള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഭയങ്കരമായ റിവ്യൂസ് വരുന്നു, ഇവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടുന്നു, അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടും പ്രേക്ഷകന് മുന്നിലേക്ക് ആ സിനിമ എത്തിക്കാൻ ഒരു വിതരണക്കാരൻ തയ്യാറാകുന്നില്ല. ഇതിന് ശരിക്കും ആരാണ് കാരണക്കാർ? വിതരണക്കാരാണോ? നമ്മൾ പ്രേക്ഷകർ തന്നെയല്ലേ ഒരു ഇതിനൊരു വലിയ പരിധി വരെ കാരണക്കാർ? ഇവിടെ എത്തരം സിനിമകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു താരത്തിന് ആഗ്രഹിക്കാനേ സാധിക്കൂ. ഞാൻ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചു. ഞാൻ എൻ്റെ ശമ്പളവും എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ച് ഞാൻ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അടുത്തൊരു നിർമ്മാതാവ് വരുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തിനോട് അതുപോലൊരു സിനിമ നിർമ്മിച്ചുകൂടെ എന്ന് എന്ത് ധൈര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്? തിരിച്ച് എന്നോട് ചോദിക്കില്ല, ഞാൻ അങ്ങനെ ഒരു സിനിമ നിർമ്മിച്ചാൽ അത് തിയേറ്ററിൽ എത്തിക്കുന്ന പൃഥ്വിരാജ് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്നോട് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ താരങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. പ്രേക്ഷകൻ വേണം, ഞാൻ അടങ്ങുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ അകറ്റി നിർത്തിയ ഒരു മൂന്നാമതൊരു ആളെ പറ്റിയല്ല സംസാരിക്കുന്നത്. മനീഷും ഞാനും അടങ്ങുന്ന പ്രേക്ഷക സമൂഹം വേണം മുന്നോട്ട് വന്ന് അതിനൊരു തീരുമാനമെടുക്കാനും. നമുക്ക് വിശ്വസിക്കാമോ? എനിക്ക് 2011 ഞാൻ ഇറങ്ങിയ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കൊരു നിരാശ എനിക്ക് തന്നത് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന സിനിമയാണ്. സിറ്റി ഓഫ് ഗോഡിൻ്റെ വിഷയം ഞാൻ സംവിധാനം ചെയ്യാമെന്ന് ആദ്യം രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനമെടുത്ത ഒരു സിനിമയായിരുന്നു, ഒരു വിഷയമായിരുന്നു. പിന്നീട് അതെനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ലിജോ ആ സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞ സിനിമ ഞാൻ കണ്ടപ്പോൾ
എൻ്റെ മനസ്സിൽ ഞാൻ ആ സിനിമ എങ്ങനെ കണ്ടു അതിനേക്കാൾ നല്ല സിനിമയാണ് ലജു എടുത്തിരിക്കുന്നത്. ഈ സിനിമ ആ സിനിമ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ അത്രയും നന്നായി ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എന്നിട്ടും ആ സിനിമ തിരിച്ചറിയപ്പെടാതെ പോയെന്ന് പറയുമ്പോൾ ഒരു പരീക്ഷണം പരാജയപ്പെട്ടതിൻ്റെ ഭീതി വീണ്ടും അവിടെ സമ്മാനിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഉറുമി നൽകുന്ന ഗുണപാഠം, സിറ്റി ഓഫ് കണ്ട് നൽകുന്ന ഒരു ഭീതി അല്ലെങ്കിൽ ആശങ്ക, മാണിക്കകല്ല് നൽകുന്ന പ്രതീക്ഷ, ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ സിനിമയെ കൃത്യമായി നിരീക്ഷിച്ച് പഠിച്ച് അതിൻ്റെ വേഗങ്ങൾക്കൊപ്പം ഉൾക്കൊണ്ട് നീങ്ങുന്ന പൃഥ്വിരാജ് എന്ന നടനിൽ നിന്നും നേരത്തെ തന്നെ ആഗ്രഹിച്ച പ്രകാരം ഒരു സംവിധാന സംരംഭം അടുത്ത് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. ഇതിനു മുമ്പ് എൻ്റെ സ്വന്തം സിനിമയിലേക്ക് ഞാൻ ഇൻഫാക്റ്റ് വളരെ പെട്ടെന്നൊരു സ്വന്തം ഉടനെ തന്നെ സ്വന്തം സിനിമ എന്നുള്ളൊരു പദ്ധതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ മണിരത്നം എന്നെ രാവണിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ ഒരു രണ്ട് വർഷം പിന്നെ അതിൻ്റെ പുറകെ പോയി. രാവൺ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരുപാട് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ്, ആക്ടിങ് കമ്മിറ്റ്മെൻറ്റ്സ് ഇവിടെ ബാക്കി വന്നു. പിന്നെ ഒരു സ്വന്തം സിനിമ സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 6 months ഞാൻ എൻ്റെ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കണം. അപ്പോൾ എനിക്ക് വേണ്ടി ഇതുപോലെ 1.5 years കാത്തു നിൽക്കുന്ന സംവിധായകരോടും നിർമ്മാതാക്കളോടും ഇനിയും ഒരു 6 months കൂടി കാത്തിരിക്കാൻ പറയുക എന്ന് പറയാൻ അത്രയും ഒരു സ്വാർത്ഥനല്ല ഞാൻ. അതുകൊണ്ടാണ് അതിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നത്. പക്ഷേ ഈ മലയാള സിനിമയിലുള്ള ഒരു ചെറിയ കുഴപ്പം, ഒരു ഭയങ്കര അനിശ്ചിതാവസ്ഥ ഉണ്ട് നമുക്ക്. കാരണം നല്ല സിനിമകൾ ഉറപ്പായി ഓടുമെന്നും മോശം സിനിമകൾ ഉറപ്പായിട്ട് ഓടില്ലെന്നും ഒരവസ്ഥ ഇവിടെ ഇല്ല. ഒരുപാട് നല്ല സിനിമകൾ ഓടാതെ പോയിട്ടുണ്ട്, ഒരുപാട് മോശം സിനിമകൾ ഓടിയിട്ടുണ്ട്.